പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യാൻ മറക്കരുതേ. ഗൾഫ് മലയാളി സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 2 ചൊവ്വ, റബിയുൽ അവൽ 27. വാർത്തകൾ വായിക്കുന്നത് ബൽക്കി സക്കരിയ. ഖത്തറിൽ കോവിഡ് രോഗികൾ വീണ്ടും കൂടി, ആക്ടീവ് കേസുകളും വർദ്ധിക്കുന്നു. ഇന്ത്യയുടെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന് 5 രാജ്യങ്ങളുടെ കൂടി അംഗീകാരം. ഖത്തർ തണുപ്പിലേക്ക്, വാരാന്ത്യത്തിൽ മഴയ്ക്ക് സാധ്യത. വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കാൻ തീരുമാനം. ഖത്തറിൽ റോബോട്ടിനെ ഉപയോഗിച്ച് ആദ്യ പാൻക്രിയ ശസ്ത്രക്രിയ വിജയകരം. കുവൈത്തിൽ നിരോധിത ഗുളികയുമായി പ്രവാസികൾ അറസ്റ്റിൽ. ഇക്കാമ പുതുക്കാൻ കുവൈത്ത് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കും. കോവിഡ് പ്രതിരോധത്തിൽ UAE ഒരു നേട്ടം കൂടി. അബുദാബിയിലെ സ്വകാര്യ ആശുപത്രികളിൽ ഇനി കോവിഡ് രോഗികളില്ല. UAE 74 പേർക്ക് കൂടി കോവിഡ്, രോഗമുക്തി 106, ഒരു മരണം. സംസ്ഥാനത്ത് ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യത. Alivia Medical Center, Al Mashaf near Grand Hypermarket. Wellness in reach. Azim Technologies, think innovative. വാർത്തകൾ വിശദമായി. ഖത്തറിൽ ഇന്ന് 134 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 104 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 30 പേർ യാത്രക്കാരാണ്. 24 മണിക്കൂറിനിടെ 116 പേർ കോവിഡിൽ നിന്ന് രോഗമുക്തി നേടുകയും ചെയ്തു. ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 237,659. രാജ്യത്ത് ഇന്ന് ഒരാൾ കൂടി കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു. ആകെ മരണം 611. രാജ്യത്ത് നിലവിൽ 1238 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇന്ത്യയുടെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന് 5 രാജ്യങ്ങളുടെ കൂടി അംഗീകാരം. കിർഗിസ്ഥാൻ, മൌറീഷ്യസ്, മംഗോളിയ, ഫലസ്തീൻ, എസ്തോനിയ എന്നീ 5 രാജ്യങ്ങളുടെ അംഗീകാരം കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. വിദേശകാര്യ സെക്രട്ടറിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. G20 ഉച്ചകോടിയിൽ കൊറോണ സർട്ടിഫിക്കറ്റിന് പരസ്പര അംഗീകാര നയം സ്വീകരിക്കുന്ന വിഷയം ഇന്ത്യ മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ യൂറോപ്യൻ യൂണിയനുമായി പ്രത്യേകം ചർച്ച ചെയ്തതായാണ് കരുതുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാരാന്ത്യത്തിലും അടുത്ത ആഴ്ചയിലും ഖത്തറിൽ അങ്ങിങ്ങായി മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില തുടർച്ചയായി കുറയുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നവംബറിൽ മഴയ്ക്കുള്ള സാധ്യത ഏറെയാണ്. മാർച്ച് കഴിഞ്ഞാൽ ഖത്തറിൽ ഏറ്റവും കൂടുതൽ ഇടിയോടുകൂടി മഴ ലഭിക്കുന്ന മാസമാണ് നവംബർ. നവംബറിലെ ശരാശരി താപനില 24.8 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. കുവൈത്തിലേക്ക് വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കാൻ നടപടികൾ ആരംഭിച്ചു. വിസ വിതരണം പുനരാരംഭിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് തൊഴിൽ പെർമിറ്റ് വിതരണം ഉൾപ്പെടെയുള്ള നടപടികൾ മാൻപവർ അതോറിറ്റി പുനരാരംഭിച്ചത്. വർക്ക് പെർമിറ്റ് വിതരണം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനരാരംഭിക്കാൻ മാൻപവർ അതോറിറ്റി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് പ്രതിസന്ധിക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്ന നടപടിക്രമങ്ങൾ അനുസരിച്ചായിരിക്കും സേവനങ്ങൾ. ഏകജാലക സംവിധാനമായ അസഹൽ പോർട്ടൽ വഴിയാണ് വർക്ക് പെർമിറ്റ് അപേക്ഷകൾ സ്വീകരിക്കുക. റോബോട്ടിനെ ഉപയോഗിച്ചുള്ള ആദ്യ പാൻക്രിയാറ്റിക് ശസ്ത്രക്രിയ ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിൽ പൂർത്തിയാക്കി. മധ്യവയസ്കയായ സ്ത്രീയുടെ പാൻക്രിയാസിലെ മുഴയാണ് റോബോട്ടിനെ ഉപയോഗിച്ച് നീക്കം ചെയ്തത്. ശസ്ത്രക്രിയ പരിപൂർണ വിജയമായിരുന്നുവെന്നും രോഗി സുഖം പ്രാപിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. കുവൈത്തിൽ നിരോധിത ഗുളികയുമായി പ്രവാസികൾ അറസ്റ്റിൽ. ട്രമഡോൾ ഗുളികയുമായാണ് പ്രവാസികൾ കുവൈത്ത് വിമാനത്താവളത്തിൽ അറസ്റ്റിലായത്. ഒരാളുടെ പക്കൽ നിന്ന് 100 ഗുളികയും മറ്റൊരാളുടെ പക്കൽ നിന്ന് 350 ഗുളികയുമാണ് പിടികൂടിയത്. നിയമ നടപടികൾക്കായി ഇവരെ മയക്കുമരുന്ന് വിരുദ്ധ വിഭാഗത്തിന് കൈമാറി. വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽറാസ ഫോട്ടോഗ്രാഫി. 4033-998-77 or 666-14796. അറുപത് തികഞ്ഞ വിദേശികളുടെ ഇക്കാമ പുതുക്കുന്നതിന് കുവൈത്ത് സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് നിർബന്ധമാക്കും. വിദ്യാഭ്യാസ യോഗ്യത പരിഗണിക്കാതെ 60 തികഞ്ഞ മുഴുവൻ വിദേശികൾക്കും ഇൻഷുറൻസ് ബാധകമാക്കുന്ന തീരുമാനം മാൻപവർ അതോറിറ്റി പ്രഖ്യാപിച്ചേക്കും.
ബിരുദമില്ലാത്ത 60 തികഞ്ഞ വിദേശികളുടെ ഇക്കാമ പുതുക്കുന്ന നടപടിയുടെ ഭാഗമായാണിത്. ഇക്കാമ പുതുക്കുന്നത് അവസാനിപ്പിച്ച നടപടി നിയമവിരുദ്ധമാണെന്ന് ഫത്വ നിയമനിർമ്മാണ സമിതി വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ജനുവരി 1 തൊട്ടാണ് ഇക്കാമ പുതുക്കാതിരിക്കുന്നത്. കോവിഡ് രോഗികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ UAE പുതിയ നേട്ടത്തിലേക്ക്. അബുദാബി സ്വകാര്യ ആശുപത്രികളിൽ ഇപ്പോൾ ഒരു കോവിഡ് രോഗി പോലും ചികിത്സയിലില്ലെന്ന് എമിറേറ്റിലെ ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗികളുടെ എണ്ണം വളരെ കുറഞ്ഞ സാഹചര്യത്തിൽ ഇനി മുതൽ കോവിഡ് രോഗികൾക്ക് പ്രത്യേകമായി നിജപ്പെടുത്തിയ ആശുപത്രികളിൽ മാത്രമായിരിക്കും ചികിത്സ ലഭ്യമാക്കുക. അബുദാബിയിൽ അൽ റഹബ ആശുപത്രിയിലും അലൈൻ സിറ്റിയിൽ അലൈൻ ആശുപത്രിയിലും മാത്രമായിരിക്കും അടുത്ത ഘട്ടത്തിൽ കോവിഡ് രോഗികൾക്ക് പ്രവേശനം അനുവദിക്കുക. ഇതിനു പുറമെ എമിറേറ്റിൽ പല ഭാഗങ്ങളിലായുള്ള ഫീൽഡ് ആശുപത്രികളും കോവിഡ് രോഗികൾക്കായി പ്രവർത്തനം തുടരും. UAE കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 74 പേർക്ക് കൂടി COVID-19 ബാധിക്കുകയും 106 പേർ രോഗമുക്തി നേടുകയും ചെയ്തതായി ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. ആകെ രോഗികൾ 740,057 പേരും രോഗമുക്തി നേടിയവർ 734,348 പേരുമാണ്. വിവിധ രാജ്യക്കാരാണ് രോഗബാധിതർ. ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും വാക്സിനേഷൻ വ്യാപകമായി നടന്നുവരുന്നതായും അധികൃതർ കൂട്ടിച്ചേർത്തു. അലീവിയ മെഡിക്കൽ സെന്റർ അൽമഷാഫ് നിയർ ഗ്രാൻഡ് ഹൈപ്പർമാർക്കറ്റ് വെൽനസ് ഇൻ റീച്ച്. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിന് ബന്ധപ്പെടൂ 4441299999. സംസ്ഥാനത്ത് ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം നിലവിൽ ശ്രീലങ്കയ്ക്കും കന്യാകുമാരിക്കും ഇടയിലാണ്. ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത പരിഗണിച്ച് കൂടുതൽ ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു. അടുത്ത 3 മണിക്കൂറിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ശക്തമായ മഴ പെയ്തേക്കും. ഗൾഫ് മലയാളി എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ അൽസമാൻ എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് അൽസമാൻ എക്സ്ചേഞ്ചിൽ 20 രൂപ 38 പൈസ. അൽസമാൻ എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്പ് ഡൌൺലോഡ് ചെയ്യൂ. സിമ്പിൾ സ്റ്റെപ്സിലൂടെ നിമിഷ നേരം കൊണ്ട് നാട്ടിലേക്ക് പണം അയക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും gulfmalayali.com സന്ദർശിക്കുക.